കേരളം രാവിലെ 7 മുതൽ പോളിംഗ് ബൂത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആവേശച്ചൂടിലാണ് ഓരോ മുന്നണികളും. ആദ്യ മണിക്കൂറിൽ തന്നെ പ്രമുഖ വ്യക്തികളും സ്ഥാനാർത്ഥികളും അടക്കം വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. പോളിംഗ് ബൂത്തിലെ കൂടുതൽ വിശേഷങ്ങളുമായി റിപ്പോർട്ടർ അബൂബക്കർ ചേരുന്നു. കേരളം ബൂത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങി. രാവിലെ 7 മുതൽ സംസ്ഥാനത്തെ മിക്ക ബൂത്തുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രമുഖ സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ കുടുംബസമേതം ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മുക്കാട്ടുകര സെന്റ് ജോർജ് സ്കൂളിലെ 115-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഇടതുമുന്നണിക്ക് സംസ്ഥാനത്താകെ അഭിമാന വിജയം ഉണ്ടാകുമെന്ന് ആറ്റിങ്ങലിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി V. ജോയ്. ചെറിയകീഴ് മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട ബൂത്തുകളിൽ പണം നൽകി ജയിക്കാമെന്ന വ്യാമോഹം വേണ്ട. UDF സ്ഥാനാർത്ഥി നേരിട്ട് പോലും പണം നൽകാൻ ശ്രമിച്ചു എന്നും ആക്ഷേപമുണ്ട്. BJP വലിയ വോട്ട് സമാഹരിക്കുമെന്ന് തോന്നുന്നില്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്നും പെരുങ്കുഴി ഗവൺമെന്റ് UPSൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സ്ഥാനാർത്ഥി V. ജോയ് പ്രതികരിച്ചു. ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ സീസൺ 2 2024 ഓഗസ്റ്റ് 25 ഞായറാഴ്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ തിരിതെളിയിക്കുന്നു. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 1-ൽ വിഘ്നേശ്വര ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു. അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ 100 പേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള പാലിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2-ൽ ഏറ്റെടുക്കുന്നു. VMTV ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും VMTV ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം.